ഹലോ എവ്രിവൺ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈഗസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അത് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലാതെ നമ്മൾ ഒപ്പം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതും കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പാറ്റേണും കൂടി അറിഞ്ഞാൽ നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരുപാട് പേര് നോട്ട്സ് എനിക്ക് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്യാം. അതോടൊപ്പം പ്ലേലിസ്റ്റിലും നിങ്ങളുടെ ആ ഒരു മുന്നത്തെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ബിറ്റ്വീൻ സ്ലാറ്റ് ആൻഡ് ആരോൺ. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്ലാറ്റ് ദ ഗോട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കമ്പാരിസൺ ആണ് വരുന്നത് ക്യാരക്ടേഴ്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ ആൻസർ പറയാൻ നോട്ട് ചെയ്ത് വെക്കാം. ആരോൺ ഇസ് എ ബോയ് ഓഫ് 12. ഹിസ് പാരന്റ്സ് ആർ രവൻ ആൻഡ് ലയ. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ് അന്ന ആൻഡ് മറിയ. ഇറ്റ് വാസ് എ ഹനുക്ക ടൈം ആൻഡ് രവൻ ഹാസ് നോ മണി ടു ബൈ തിങ്സ് ഫോർ സെലിബ്രേഷൻ ഓഫ് ദ ഹനുക്ക ഫെസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് വൺ ഓഫ് ദ ജൂ. So he decided to sell the god Slate to a butcher. Raven asked Aaron to take the god to a town. Aaron likes Slate and he does not want to sell. Being as obedient, he want to take him to town. On the way, they miss their way because of the blizzards. They seek shelter in a haystack. There was a safe. They spent 3 days in the haystack. He survived the drinking milk of the Slate. He thinks Slate as if were a sister. He talks many things to her like a human being. Slate also trusted human being. He obeyed the commands. She is happy with the people because they give her food and protection. നമ്മൾ ഇതിലെ ആ ഒരു സമ്മറി എഴുതി വെച്ചാൽ മതി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, സ്ലാറ്റേക്ക് എന്താണ് നമ്മുടെ ആ ഒരു ആരോണിന്റെ ഫാദറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവള് മീൻ ഗോട്ട് ഒരുപാട് വിശ്വസിച്ചിരുന്നു ഹ്യൂമൻസിനെ. കാരണം എന്താണ്, അവൾക്ക് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ഷനും തരുന്നുണ്ട്, ഫുഡും തരുന്നുണ്ട്. അത് കാരണം ഹ്യൂമൻസിനെ ബ്ലൈൻഡ് ആയിട്ട് ഈ ഗോട്ട് വിശ്വസിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് എടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ അതിന് ആൻസർ ആയിട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൂയിസ് മല്ലാട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന സ്റ്റോറി ഓഫ് എൻ അവർ എന്ന് പറയുന്ന സ്റ്റോറി എന്നാണ്, ചാപ്റ്റർ എന്നാണ്. അപ്പൊ ലൂയിസ് മല്ലാടിന്റെ ക്യാരക്ടർ സ്കെച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൂയിസ് മല്ലാട് ഇസ് എ വൈഫ് ഓഫ് ബ്രൂട്ട്ലി മല്ലാട്. ഹി ഹാസ് എ സിസ്റ്റർ നെയ്മഡ് ജോസഫീൻ. ഇൻ ദ ജോസഫീൻ ഹു ടെൽ ഹെർ ന്യൂസ് അബൌട്ട് ബ്രൂട്ട്ലി മല്ലാട്. ബ്രൂട്ട്ലി മല്ലാട്സ് ഡെത്ത്. ആ ഒരു സമ്മറി എഴുതി വെക്കുക. പിന്നെ മിസ്സസ് മല്ലാട് ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. ലാസ്റ്റ് എങ്ങനെയാണ് ക്ലൈമാക്സ് എന്താ വരുന്നത്, അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. ക്ലൈമാക്സ് എങ്ങനെയാ വരുന്നത്, വെൻ ഷീ സീ ഹെർ ഡെഡ് ഹസ്ബൻഡ് ഈസ് കമ്മിങ് ബാക്ക്. ഇറ്റ് ഈസ് ടു മച്ച് ഫോർ ഹെർ ടു ടേക്ക് ആൻഡ് ഷി ഡൈസ് ഓഫ് എ ഹാർട്ട് അറ്റാക്ക്. ഒരു ഹാർട്ട് അറ്റാക്കും വന്നിട്ടാണ് അവൾ മരിച്ചത്, മിസ്സസ് മല്ലാട്. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ആൻസർ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാഗോർസ് കോൺസെപ്റ്റ് ഓൺ ഫ്രീഡം. ഈ ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ മാത്രമായിട്ടല്ല, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ബേസ്ഡ് ഓൺ ടാഗോർ. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കും കേട്ടോ. എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതണം കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ, എന്നിട്ട് ബോഡി, പിന്നെ കൺക്ലൂഷൻ ആയിട്ട് എഴുതണം. ഫ്രീഡം ഈസ് ഹൈലി പാട്രിയോട്ടിക് പോയം ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഹി ബ്രോട്ട് എ ഫെയിം നോട്ട് ഓൺലി ഹിംസെൽഫ് ബട്ട് ഓൾസോ ഫോർ ദ ഓൾ ഇന്ത്യൻസ് by being a first non-European go get Nobel Prize in Literature in 1930 for his first world-renowned book Geethanjali. അപ്പൊ ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ടാഗോർസ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം എന്താണ്, ടാഗോർസ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഫ്രം ഫിയർ, അതായത് ഫിയറിൽ നിന്നുള്ള ഫ്രീഡം ആണ് വേണ്ടത്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദ കൊളോണിയലിസം ഇമ്പോസ്ഡ് ഓൺ ദ ബൈ ദ വൈറ്റ്സ് ആഡ് ഇൻസ്റ്റാൾ ഫിയർ ഓൺ ദ പീപ്പിൾ മേക്കിംഗ് ആൻ ഇൻകാപ്പബിൾ ഓഫ് എ പ്രോഗ്രസ് ത്രൂ ഓർ ആക്ഷൻ. അതായത് നമ്മളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു വെയിറ്റ്, അതായത് നമ്മുടെ ഇന്ത്യൻസിന്റെ മേത്ത് വൈറ്റ്സ് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരം, ആ ഒരു ഭാരം കൊണ്ട് നമ്മുടെ ഇന്ത്യൻസിന്റെ തല കുനിഞ്ഞു പോയി ഇല്ലേ. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു.
They have been carrying the burden of ages which has bent their head, broken their back and blinded their eyes to possibilities of the bright and promising future. ഈ ഒരു ലൈൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ആയാലും എസ്സേ ക്വസ്റ്റൻ ആയാലും വന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്കുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. They have been carrying the burden of ages which has bent their head, broken their back and blinded their eyes to the possibilities of the bright and promising future. Slavery had burdened them into the chains of sleep which ties down the stillness of the night, mistressing the stars that speaks of the adventurous path of the truth. നമ്മൾ സമ്മറി പറയുമ്പോൾ പറഞ്ഞിരുന്നു, അങ്ങനെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പ്ലേലിസ്റ്റിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദി ദളിത് അക്കോർഡിംഗ് ടു ലിംബാളി. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ എന്നാണ്. ഇതിന്റെ ആൻസർ ഞാൻ വായിക്കാം കേട്ടോ. ദർ വാസ് എ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ ദളിത് നോട്ട് ഓൺലി ഇൻ സിറ്റിംഗ് പ്ലേയിങ് ഓർ പ്രയർ ഫുഡ് ബട്ട് ഓൾസോ ഇൻ ദ ഗെയിംസ് ദേ ഹാവ് പ്ലേഡ്. ബോയ്സ് ആൻഡ് ഗേൾസ് ഫ്രം ദ ഹയർ കാസ്റ്റ് ലൈക്ക് വാണി, ബ്രാഹ്മിൻ, മാവറി, മുസ്ലിം, ഫിഷർമാൻസ് ആൻഡ് ഗോൾഡ് സ്മിത്ത് ആൻഡ് ഓൾ ദ ടീച്ചേഴ്സ് സിറ്റ് ഇൻ എ സർക്കിൾ അണ്ടർ എ ബെന്യാമിൻ ട്രീ. ബട്ട് ദ മഹർ ബോയ്സ് ആൻഡ് ദ ഗേൾസ് വെർ സ്റ്റിൽ ആസ്ക്ഡ് ടു സിറ്റ് അണ്ടർ അനദർ ട്രീ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഈ പോഷൻ എടുക്കുമ്പോൾ ഈ ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ നല്ല ഷെയ്ഡുള്ള ഒരു മരത്തിന്റെ അടിയിലിരുന്നിരുന്നെ, ലോവർ കാസ്റ്റുള്ള കുട്ടികളും ആൾക്കാരൊക്കെ എന്ത് ചെയ്തൊരു അധികം ഷെയ്ഡൊന്നും ഇല്ലാത്തൊരു മരം, അതായത് ഉണങ്ങിയ മരത്തിന്റെ അടിയിലാണ് ഇവർ ഇരുന്നിരുന്നത്. അതുപോലെ ഗെയിംസിലായാലും നമ്മുടെ ബ്രാഹ്മിൻസ് ഒക്കെ കളിക്കുമ്പോൾ കബഡി കളിക്കും, പക്ഷെ ഈ ഒരു മഹർ ബോയ്സിനെ ഒന്നും അതിലേക്ക് കളിക്കാൻ കൂട്ടില്ല. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദ മഹർ ബോയ്സ് ആൻഡ് ഗേൾസ് വേർ ആസ്ക്ഡ് ടു സിറ്റ് അണ്ടർ ദ അനദർ ട്രീ. ഹൈ ക്ലാസ് വൺ സെഡ് എ പ്രയർ ബിഫോർ ഈറ്റിംഗ് വിച്ച് ഡു നോട്ട് മേക്ക് എനി സെൻസ് ഓൺ ദ മഹർ ബോയ്സ് ആൻഡ് ഗേൾ. ദ ഹൈ കാസ്റ്റ് ചിൽഡ്രൻ പ്ലേ കബഡി ബട്ട് ദ മഹർ ബോയ്സ് കാണ്ട് പ്ലേ കബഡി വിത്ത് ദം ബിക്കോസ് ദ ഗെയിം ഇൻവോൾവ് ടച്ചിങ്. ദ മഹർ ബോയ്സ് മഹർ ചിൽഡ്രൻ ദേ ഹാവ് ഷുവർ ഓൺ ദേ ഡു നോട്ട് ടച്ച് ദം. No wonder Limbale called himself as a Akkammashi. അത് ഈ ഒരു അൺടച്ചബിലിറ്റി, അതായത് ഈ ഒരു കബഡി കളിക്കുമ്പോൾ ഈ ഒരു മഹർ ബോയ്സിനെ അവർ തൊടുന്നത് അത്ര താല്പര്യമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വയം അക്കർമാഷി എന്ന് പറയുന്നത്. Life of the Dalit was quite miserable, sometimes worse than animal. അതൊരു അനിമൽസിനെക്കാട്ടിയും വളരെ ദയനീയമായ അവസ്ഥയാണ് ഒരു മഹർ ബോയ്സിൻ്റെത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെഫ്യൂജി ബ്ലൂസ് ആണ്. ദ ആനിമൽ ഇമാജിനറി ഓഫ് റെഫ്യൂജി ബ്ലൂസ്. ഇതിന്റെ ആൻസർ ഞാൻ വായിക്കാം കേട്ടോ. ഇൻ ദ പോയം റെഫ്യൂജി ബ്ലൂസ് ബൈ W.H. Auden ദർ ആർ മെനി ഇൻസ്റ്റൻസ് ഓഫ് ആനിമൽ ഇമാജിനറി. അപ്പൊ ഈ ഒരു പോയത്തിൽ ഒരുപാട് ഇമാജിനറിയുടെ ഒരു സിറ്റുവേഷൻസ് കൊടുക്കുന്നുണ്ട്. ദർ ആർ ആനിമൽ ഇമാജിനറി ഓഫ് സം ആർ ലിവിംഗ് ഇൻ ദ ഹോൾസ്, സം ആർ ലിവിംഗ് ഇൻ ഹോൾസ്. വെർ പുവർ പീപ്പിൾ ആർ കൺസിഡർ ആനിമൽ ദാറ്റ് ലിവ് ഇൻ ഹോൾസ്. വി ഹാവ് ടു പുഡിൽ ആൻഡ് ദ കാറ്റ്സ് which are were looked after. There are the fishes swimming near the quarry. Then there are birds that sit among the trees and sing joyful without being a trouble of politician. In all this we find that animals and birds enjoy their life better than the homeless refugee. അതേ വാറില്ലേ ഹ്യൂമൻസ് തമ്മിലുള്ള വാറ, പക്ഷെ ഈ ഒരു അനിമൽസും ബേർഡൊക്കെ അവരുടെ ലൈഫ് ഈ ഒരു വാറ അവരെ ബാധിക്കുന്നില്ല, പക്ഷെ അവരവരുടെ ലൈഫ് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഹ്യൂമൻസിന്റെ ലൈഫ് ബേർഡ്സിനെ കാട്ടി അനിമലിനെ കാട്ടി വളരെയധികം ദുരിതം നിറഞ്ഞതാണെന്ന്. ഇൻ ദാറ്റ് സെൻസ് അനിമൽ ലൈഫ് സീംസ് ടു ബി ബെറ്റർ ദാൻ ഹ്യൂമൻ വിച്ച് ലൈഫ് വിച്ച് കൺട്രോൾഡ് ബൈ ദ വിംസ് ആൻഡ് ഫെസി കറപ്റ്റ് ആൻഡ് സെൽഫിഷ് പൊളിറ്റീഷ്യൻസ്. ഈ ഒരു ചാപ്റ്റർ ഒന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, കമന്റ് ഓൺ ദ ഓഡൻസ് പോളിറ്റിക്സ് സ്റ്റൈൽസ് ഇൻ റെഫ്യൂജി ബ്ലൂസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഫ്യൂജി ബ്ലൂസ് ബൈ W.H. Auden. ഇത് ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. Refugee Blues by W.H. Auden is written in 12 stanza of 3 lines with a rhymic scheme AAB. അതായത് ഈ ഒരു റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന ഒരു 13 സ്റ്റാൻസയിലാണ്, 3 ലൈൻസ് ആയിട്ട്. പിന്നെ AAB ആണ് ഇതിന്റെ റൈമിംഗ് സ്കീം പറഞ്ഞത്. ഇത് നോട്ട് ചെയ്ത് വെക്കാട്ടെ, എസ്സേ ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാം. ദ പോയം ഇസ് എ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആസ് മൈഗ്രേഷൻ ആസ് ബിക്കേം എ ബ്യൂറിംഗ് പ്രോബ്ലം. ഈ ഒരു പോയത്തിന്റെ ഒരു റൈമിംഗ് സ്കീമും അതുപോലെ ആ ഒരു സ്ട്രക്ചറും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ലൈൻ. ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഫേസ് ഓഫ് ദ ലൈൻസ് ഓഫ്
ഈച്ച് ഓഫ് ദ സ്റ്റാൻസ ആൻഡ് ദ യൂസ് ഓഫ് മൈ ഡിയർ ഇൻ ബിറ്റ്വീൻ മേക്സ് ദ പോയം റിയലി വെരി ടച്ചിങ് ഇമോഷണൽ ആൻഡ് പവർഫുൾ ഓർഡൻ ഹാസ് യൂസ്ഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സ്പീച്ച് ഇൻ ദ പോയം ഹൈപ്പർബോലിസ് അബൌട്ട് ദ പോയം ഹൈപ്പർബോലി എന്ന് പറഞ്ഞതാണ് ഫിഗർ ഓഫ് സ്പീച്ച് വിച്ച് ഡിലിബറേറ്റ് ആൻഡ് ഒബ്സർവ് എക്സാജറേറ്റിംഗ് ഓഫ് തിങ്സ് ഇൻ ദിസ് പോയം വി ക്യാൻ ഫൈൻഡ് മെനി ഹൈപ്പർബോലെ സം ടൈം എക്സാമ്പിൾ ഫോർ തണ്ടറിംഗ് വോയിസ് ബൈ ഹിറ്റ്ലർ അതൊരു ഹൈപ്പർബോലെയാണ് അതായത് തണ്ടറിംഗ് വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹിറ്റ്ലറിന്റെ വേർഡ്സ് ആണ് ദേ മസ്റ്റ് ഡൈ അതായത് ജൂ ആ ഒരു ഇതിലുള്ള ആൾക്കാരൊക്കെ മരിക്കണം എന്നുള്ള ഹിറ്റ്ലറിന്റെ ഒരു ലൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ദേ മസ്റ്റ് ഡൈ അതായത് തണ്ടറിംഗ് വോയിസ് അതൊക്കെ ഒരു ഹൈപ്പർബോലൊക്കെ എക്സാമ്പിൾ ആണ് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതുക ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ജസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇമ്പോർട്ടന്റ് ഇത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് ആ ഒരു സമ്മറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഓവറായിട്ട് കൂടും അതുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക സമ്മറിയുടെ കേട്ടോ അത് അതിന്റെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ഒരു പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഒരു അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടാം കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്